attend. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മിസ്റ്റർ ടെക്നിക് ഗിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാമെന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ട് പോയ ഫോട്ടോസും വീഡിയോസും എങ്ങനെ തിരിച്ചെടുക്കാമെന്നാണ്. ഒരു ആപ്ലിക്കേഷനൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ നടക്കുന്നത്, നേരെ സ്റ്റോറേജ് പോയിട്ട്. സോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷം മുമ്പ് എങ്ങനെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് കൈകൊണ്ട് പോകുമ്പോൾ എങ്ങനെ നമ്മൾ തിരിച്ചെടുക്കാമെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യമായി സ്റ്റോറേജ് സെക്ഷനിൽ പോവുക, ഫയൽ മാനേജർ സ്റ്റോറേജ് സെക്ഷനിൽ പോവുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഡി സി ഐ എം എന്ന് പറഞ്ഞ ഫോൾഡർ കാണാം. ആ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിവിടെ തംബ്നെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഡി സി ഐ എടുക്കുമ്പോൾ തംബ്നെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണത്തില്ല. അതങ്ങനെ തംബ്നെയിൽസ് എന്ന ഓപ്ഷൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഷോ ഹിഡൻ ഫോൾഡർ എന്ന് പറഞ്ഞ ബാറിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? അപ്പോൾ അതെ, തംബ്നെയിൽസ് എന്ന് പറഞ്ഞ വേറൊരു ഫോൾഡർ കയറി വരും, നമുക്ക് കാണാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ തംബ്നെയിൽസ് എന്ന സെക്ഷൻ എടുത്തെങ്കിൽ തംബ്നെയിൽസ് ക്ലിക്ക് പിടിച്ചിട്ട് റീനെയിം ചെയ്യുക. കാരണം നിങ്ങൾ നേരിട്ട് ഈ തംബ്നെയിൽസ് എടുക്കുകയാണെങ്കിൽ ഫോട്ടോസ് എന്തെങ്കിലും പ്രശ്നം വരും. ചിലപ്പം ക്യാനോട്ട് ഓപ്പൺ ദീസ് ഫോൾഡർ എന്നൊക്കെ വരിക. അപ്പം റീനെയിം ചെയ്യുകയാണ്. ഞാനിത് ഡിലീറ്റഡ് എന്ന് പറഞ്ഞിടുകയാണ്. ഓക്കെ, എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇതൊക്കെ ഞാൻ 2020 ഞാൻ മിനിങ്ങാനും ഒക്കെ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വരെ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ ഈ സെക്ഷനിൽ കാണാം, തംബ്നെയിൽസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കാണാം. ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ലോഗോ ഞാൻ മിനിങ്ങാനും ഡിലീറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ പിന്നെ ഇത് ഞാൻ ഇത് എൻ്റെ ഒരു പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്, അതിൻ്റെ തംബ്നെയിലാണ്, അതൊക്കെ ഡിലീറ്റ് ചെയ്തായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസും കിട്ടുന്നതാണ്. താഴോട്ട് പോയാൽ മതി, നിങ്ങൾക്ക് വീഡിയോസും കിട്ടും. സോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു.